എം എൽ എ പോലും അല്ലാതിരുന്ന ഒരാൾ മുഖ്യമന്ത്രിയാകുന്നത് സി പി ഐ എമ്മിന്റെ ചരിത്രത്തിലെ ആദ്യ സംഭവമായിരുന്നു. തൊട്ടു മുൻപത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണിയും ആദ്യം മുഖ്യമന്ത്രിയും പിന്നെ ജനപ്രതിനിധിയും ആകുകയായിരുന്നു. അതൊരു അസാധാരണ കാലമായിരുന്നു. അസാധാരണ സംഭവങ്ങൾ നിറഞ്ഞ കാലം, വൻമരങ്ങൾ വീണ കാലം. ധനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഉമ്മൻചാണ്ടി കെ കരുണാകരനെതിരെ പടക്കിറങ്ങുമ്പോൾ ഒരില പോലും ചലിക്കുമെന്ന് ആരും കരുതിയില്ല. പ്രധാനമന്ത്രിയായി നരസിംഹറാവുവിനെ അരിയിട്ടു വാഴിച്ച് ഉഗ്രപ്രതാപിയായി കെ കരുണാകരൻ വാഴുന്ന കാലം. എ ഗ്രൂപ്പിനെ ഒതുക്കി മുസ്ലിം ലീഗിന് രാജ്യസഭാ സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ചായിരുന്നു രാജി. പക്ഷേ അത് രാഷ്ട്രീയ ചരമമടയാതിരിക്കുവാനുള്ള എ ഗ്രൂപ്പിന്റെ അവസാന പിടച്ചിൽ കൂടിയായിരുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം പാർട്ടിക്കകത്ത് പൂർണ്ണമായിട്ടുള്ള ഒരു ശാന്തതയായിരുന്നു ഉണ്ടായിരുന്നത്. ഐക്യത്തിൻ്റെ പേരിൽ ആരും ഒന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷേ അതുകൊണ്ട് പാർട്ടിക്കോ ഗവൺമെൻറ്റിനോ ഒരു പ്രയോജനം ഉണ്ടായില്ല. അതുകൊണ്ടാണ് കേവലം ഒന്നും പറയാതിരുന്നത് കൊണ്ട് മാത്രം പാർട്ടിയോ ഗവൺമെൻറ്റോ മെച്ചപ്പെടില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അത് ദോഷം ചെയ്യുമെന്ന് അനുഭവത്തിൽ ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് തെറ്റുകളുള്ളത് ചൂണ്ടിക്കാണിക്കാനും കുറവുകൾ നികത്താനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും എന്ന് പറഞ്ഞത്. ദില്ലിക്കുള്ള കത്തുകളിൽ തുടങ്ങി പ്രസ്താവനകളിലൂടെ വളർന്ന ആ പടനീക്കം തെരുവിയോഗങ്ങളിൽ കെ കരുണാകരനെ പരസ്യമായി വെല്ലുവിളിച്ചു. ഹൈക്കമാൻഡ് ശ്രദ്ധിച്ചു തുടങ്ങി. നേതൃത്വ മാറ്റം കൊണ്ട് മാത്രമേ കേരളത്തിലെ കോൺഗ്രസിനെ ഇന്നത്തെ പതനത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കൂ എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. എഴുതി തയ്യാറാക്കിയ തിരക്കഥ പോലെ കരുണാകരൻ സർക്കാരിനെതിരെ ISRO ചാരക്കേസ് ഒട്ടിവീണു. ISRO ചിലരും പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനും ചേർന്ന് രാജ്യത്തിന്റെ രഹസ്യങ്ങൾ വിറ്റു എന്നായിരുന്നു കേസ്. ചാരക്കേസിൽ മതിയായ നടപടികൾ എടുത്തില്ല എന്ന ആക്ഷേപം UDF സർക്കാരിന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയായി. ഘടകകക്ഷികൾ ഓരോന്നായി കരുണാകരനെ കൈവിട്ടു തുടങ്ങി. അവസാനം MV രാഘവൻ ഒഴികെ എല്ലാവരും മറുവശത്ത്. 9:30 എനിക്ക് പത്രക്കാരോടല്ല പറയാനുള്ളത്, എന്നെ ഞാനാക്കിയ കോൺഗ്രസിനെ കാത്തുരക്ഷിക്കുന്ന ഞങ്ങളുടെ എല്ലാം ആശാകേന്ദ്രമായ ജനങ്ങളോട് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നു, 9:30 ഞാൻ രാജിവെക്കാൻ പോവുകയാണ്. പക്ഷേ ഈ ചെയ്ത ആളുകൾ അത് ആവർത്തിക്കാൻ ഒരിക്കലും അവർക്ക് ജനങ്ങൾ അവസരം നൽകിയില്ല, മാപ്പ് നൽകിയില്ല. ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കരുണാകരന്റെ രാജിക്ക് 3 മാസം മുൻപേ എ കെ ആന്റണി കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ച് കേരളത്തിലേക്ക് മടങ്ങിയിരുന്നു. അഴിമതി ആരോപണം ഉയർന്നപ്പോൾ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചായിരുന്നു രാജി. രാജകീയ വരവേൽപ്പായിരുന്നു എ ഗ്രൂപ്പ് തിരുവനന്തപുരത്ത് എ കെ ആന്റണിക്ക് ഒരുക്കിയത്. കരുതിക്കൂട്ടിയ നീക്കമെന്ന് പലരും അടക്കം പറഞ്ഞു. ഞാൻ രാജി ഒരു കണക്കൂട്ടിയെടുത്ത് രാജിയല്ലല്ലോ. എൻ്റെ മനസാക്ഷിയുടെ പ്രകടനുസരിച്ചിട്ട് പെട്ടെന്നൊരു തീരുമാനമാണ്. ഇനിയും ഭാവി കാര്യങ്ങൾ എനിക്ക് കുറച്ചുകൂടെ സാവകാശം ഉണ്ട് ആലോചിച്ച് തീരുമാനിക്കണം. അതിനെ എത്ര സമയം പിടിക്കുന്നത്? ഒരു ഒരു പിന്നെ കൃത്യമായി ഇത്ര ദിവസം ഇത്ര മിനിറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത്ര തിരക്കില്ല. എനിക്ക് കുറച്ച് സാവകാശം തീരുമാനം. ആന്റണി അന്നും ഞങ്ങളുടെ നേതാവ് തന്നെ, ഇന്നും ഞങ്ങളുടെ നേതാവ്. ആന്റണിയെ ഞങ്ങൾ ഗ്രൂപ്പ് വിവാദങ്ങളിലേക്ക് വലിച്ചഴിച്ചിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണോ നിങ്ങളുടെ ഏറ്റവും നല്ല ക്രിസ്മസ്? ഏത്? March 22 എ കെ ആന്റണി മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കരുണാകരൻ എന്ന വൻമരം കോൺഗ്രസിൽ വീഴുമ്പോൾ ഇപ്പുറത്ത് CPMലും ചില മരങ്ങൾക്കായി കോടാലി ഒരുങ്ങുകയായിരുന്നു. വിഭാഗീയത ആരോപിച്ച് MV രാഘവനെ പുറത്താക്കിയ പാർട്ടി നേതൃത്വം ഗൗരിയമ്മയ്ക്കെതിരെ തിരിഞ്ഞു. പാർട്ടിക്ക് വഴങ്ങുന്നില്ലെന്നും സംഘടനയ്ക്ക് അതീതയായി വളരാൻ ശ്രമിക്കുന്നു എന്നുമൊക്കെയായിരുന്നു കുറ്റം. EMSന്റെ അനുഗ്രഹ ആശസ്സുകളോടെ CITU പക്ഷമെന്ന് വിളിച്ചിരുന്ന ട്രേഡ് യൂണിയൻ രംഗത്തെ നേതാക്കളായിരുന്നു തലപ്പത്ത്.
1991 പാർട്ടി സമ്മേളനത്തിൽ 4 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വി എസ് അച്യുതാനന്ദനെ പരാജയപ്പെടുത്തിയ നയനാരായിരുന്നു പാർട്ടി സെക്രട്ടറി. ഇ എം എസ് ആയിരുന്നു ഈ നീക്കത്തിന്റെ പിന്നിൽ എന്നാണ് പരക്കെയുള്ള വിശ്വാസം. അസ്വാരസ്യങ്ങൾ കൂടിക്കൂടി വന്നു. പാർട്ടി വിലക്കിയിട്ടും ആലപ്പുഴ സ്വാശ്രയ സമിതി എന്ന പ്രസ്ഥാനവുമായി സഹകരിച്ചതിന് ഗൗരിയമ്മയെ 1994 ജനുവരി 1 സി പി എം പുറത്താക്കി. പാർട്ടി അച്ചടക്കം തുടർച്ചയായി ലംഘിക്കുകയും കേട്ടോ, ഇതാണ് എന്നെ നടപടിയെടുക്കാൻ കാര്യം. വെല്ലുവിളികളെ ലംഘിക്കുകയും പാർട്ടിയെ വെല്ലുവിളിക്കുകയും പാർട്ടി ശത്രുക്കളുമായി കൂട്ടിയുയർന്ന് പാർട്ടിയെ തകർക്കുന്നതിന് ശ്രമിക്കുകയുമാണ് ഗൗരിയമ്മ ചെയ്തത്. പാർട്ടി ശത്രുക്കൾ ആരാണെന്ന് ഇവർ കണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുക. തുടക്കം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ കുറേ കാലമായി തുടങ്ങിയിട്ട്. 1987 മന്ത്രിസഭയിൽ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഗൗരിയമ്മയും സി ഐ ടി യു വിഭാഗവും ഷാപ്പുകളുടെ ദൂരപരിധിയെ ചൊല്ലിയായിരുന്നു ആദ്യം കലഹിച്ചത്. തർക്കങ്ങൾക്കൊടുവിൽ ഗൗരിയമ്മയിൽ നിന്നും വകുപ്പ് ടി കെ രാമകൃഷ്ണനെ ഏൽപ്പിച്ചു. ആലപ്പുഴ ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് ജി സുധാകരനുമായുള്ള തർക്കവും പാർട്ടിയോട് ആലോചിക്കാതെ അനുമോദന യോഗത്തിൽ പങ്കെടുത്തതും കലഹത്തിലെ അടുത്ത ഘട്ടമായി. പാർട്ടി നേതാക്കൾക്കെതിരെ പരാമർശങ്ങൾ നടത്തിയ ഗൗരിയമ്മ ചിലർക്കെതിരെ അഴിമതി ആരോപണങ്ങളും ഉന്നയിച്ചു. ഗൗരിയമ്മയെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. മുഖ്യമന്ത്രി കെ കരുണാകരനും മന്ത്രി എം വി രാഘവനും മുൻകൈയെടുത്ത് രൂപീകരിച്ച ആലപ്പുഴ സ്വാശ്രയ സമിതി ചെയർമാൻ സ്ഥാനം രാജിവെക്കണം എന്ന പാർട്ടി ആവശ്യത്തോട് ഗൗരിയമ്മ പ്രതികരിച്ചത് പാർട്ടി നേതാക്കൾക്കെതിരെ 42 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ടാണ്. പാർട്ടി ആരോപണം തള്ളി. '87 തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ മുഖ്യമന്ത്രിയാക്കുമെന്ന് വി എസും പി കെ വാസുദേവൻ നായരും പ്രസംഗിച്ചിരുന്നതായി ഗൗരിയമ്മ പറഞ്ഞു. പിന്നെ എല്ലാം മാറിമറിഞ്ഞെന്നും അവർ ആരോപിച്ചു. എന്റെ നിയോജക മണ്ഡലത്തിൽ വന്ന വി കെ വാസുദേവൻ നായരും അച്യുതാനന്ദനും എൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പരസ്യമായി പ്രസംഗിച്ച് ഞാനന്ന് വിലക്കുകയും ചെയ്തതാണ്. നിങ്ങളിങ്ങനെ പറയരുത്. ഏതായാലും ഇവർ പ്രസംഗിച്ചിരുന്ന രണ്ട് പാർട്ടി സെക്രട്ടറിമാർ എൻ്റെ നിയോജക മണ്ഡലത്തിൽ വെറുതെ ആളുകളെ പറ്റിക്കാൻ അങ്ങനെ പറയാമോ? പറ്റിക്കാനാണെങ്കിൽ കളവാണ് അവർ പറയുന്നത്. കാരണം ഒന്നിക്ക് ഓർമ്മയുണ്ടാവില്ല, അല്ലെങ്കിൽ സത്യവിരുദ്ധമാണ്. പിന്നെ ആ നാട്ടിൽ പ്രചരണം നടന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവരെ സംബന്ധിച്ച് പറഞ്ഞത് സത്യവിരുദ്ധമാണ്. അച്യുതാനന്ദൻ നിന്ന് കൊടുക്കൂ. ഇന്നലെ സംസാരിച്ച് ഞാൻ പറഞ്ഞു ഇന്നലെ കൊടുക്കുന്നത്, ഞാൻ പറഞ്ഞു ഇന്ന് കൊടുത്താൽ മതി, ഓരോ ദിവസം ഓരോ ന്യൂസ് വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ന് കൊടുക്കും അച്യുതാനന്ദൻ കളവാണെന്ന്. ഞങ്ങൾ മനോരമ മാതൃഭൂമി മനോരമയും ഒക്കെ എടുത്തു നോക്കി ആ പീരിയഡിൽ ഒരൊറ്റ സെന്റൻസ് ഇല്ല. പാർട്ടിയിൽ ഒറ്റപ്പെടുന്നുവെന്ന് തോന്നലുണ്ടായ വി എസും സി ഐ ടി യു പക്ഷവും തമ്മിലായി പിന്നത്തെ വടംവലി. 1991 പാർട്ടി സമ്മേളനത്തിൽ വി എസിനെ പരാജയപ്പെടുത്തിയ സി ഐ ടി യു പക്ഷം നയനാരെ പാർട്ടി സെക്രട്ടറിയാക്കിയത് സംഘർഷം രൂക്ഷമാക്കി. കണ്ണൂരിലെ യുവരക്തം കൊണ്ടാണ് സി ഐ ടി യു പക്ഷത്തെ വി എസ് നേരിട്ടത്. ജില്ലാ കമ്മിറ്റികൾ ഓരോന്നായി പിടിക്കാൻ കരുക്കൾ നീക്കി വി എസ് പക്ഷം മെല്ലെ ഔദ്യോഗിക പക്ഷക്കാരെ ഒതുക്കാൻ തുടങ്ങി. 95 കൊല്ലം സമ്മേളനത്തിൽ 17 വി എസ് പക്ഷക്കാർ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മത്സരിച്ചുവെങ്കിലും ഒരാളൊഴികെ എല്ലാവരും തോറ്റു. ഇ കെ നയനാർ വീണ്ടും സെക്രട്ടറിയായി. പക്ഷേ പാർട്ടിയിൽ വി എസിന്റെ ശക്തിപ്രഭാവം പ്രകടമായി തുടങ്ങിയിരുന്നു. വി എസിന്റെ നിഴലായി സഞ്ചരിച്ച യുവസംഘത്തിലെ പ്രധാനി ഒരു പിണറായിക്കാരനായിരുന്നു പിണറായി വിജയൻ. ഒപ്പം കോടിയേരി ബാലകൃഷ്ണൻ, എം എ ബേബി, തോമസ് ഐസക് തുടങ്ങിയവർ. '96 തിരഞ്ഞെടുപ്പ് കാലമെത്തി. ചാരക്കേസിലും അഴിമതി ആരോപണങ്ങളിലും പെട്ട് പ്രതിച്ഛായ നഷ്ടപ്പെട്ട യു ഡി എഫിൽ നിന്നും ഇടതുമുന്നണി പ്രതീക്ഷിച്ചത് ഇസി വാക്കോവർ. പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് മുഖ്യമന്ത്രി കുപ്പായം തുന്നി. ഈ യു ഡി എഫിന്റെ ഗതി ഇനിയും അവരെ മുന്നോട്ട് പോകുമെന്ന് ആന്റണി ആന്റണി കൂടെ കൂടെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കും, ഞാൻ തന്നെ മുഖ്യമന്ത്രി ഇങ്ങനെ ഇങ്ങനെ പറയാം. അപാരമായ ചർമ്മശക്തി അല്ല ഉള്ളവർക്കല്ലാതെ, തൊലിക്കെട്ടി എന്ന് പച്ച മലയാളത്തിൽ പറയും, ഞാൻ പറയുന്നത് ചർമ്മശക്തി ഉള്ളവർക്കല്ലാതെ ഇങ്ങനെ പറയാൻ കഴിയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം.
പക്ഷെ കൊല്ലത്ത് കൊടുത്തതിന് മാരാരിക്കുളത്ത് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായ മാരാരിക്കുളത്ത് വി എസ് വീണു. 1965 വോട്ടുകൾക്ക് പരാജയം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് പാർട്ടി പരിശോധിക്കും. വി എസിനെ പേടിച്ച് പ്രമുഖർ വഴിമാറിയപ്പോൾ ദാവീദായി എത്തിയത് ആലപ്പുഴ DCC വൈസ് പ്രസിഡന്റായിരുന്ന പി ജെ ഫ്രാൻസിസ്. അവിടെ എനിക്കറിയാവുന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെല്ലാം മുൻപിൽ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമായിരുന്നു. പക്ഷേ അടിവലി ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. അങ്ങനെയാണ് 10,000 വോട്ടിന് ജയിച്ച ആൾ 1965 വോട്ടിന് തോറ്റെന്ന് പറയുമ്പോൾ ഏതാണ്ട് 12,000 വോട്ടിൻ്റെ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അച്യുതാനന്ദനോട് തോക്കുന്നത്. അത് ബൂത്ത് തലത്തിൽ തന്നെ അവർ ഓപ്പറേറ്റ് ചെയ്താണ്. ബൂത്ത് തലത്തിൽ നിന്ന് ഒരു പിന്നീട് മനസ്സിലാക്കി, പിന്നീട് ഞാൻ കേട്ടറിഞ്ഞാണ് 10 വോട്ട് വീതം അസാധുവാക്കണമെന്നായിരുന്നു പറഞ്ഞത് ആദ്യം. പക്ഷേ ആ അസാധുവാക്കാനായിട്ടുള്ള തീരുമാനം അവരണികൾ തന്നെ, ഞാൻ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ഞാൻ ആ നാട്ടുകാരനാണല്ലോ, കാട്ടൂർ പൊള്ളയത്തേക്കാരനാണ്. പിന്നെ എന്നെ നന്നായിട്ടറിയാം, എൻ്റെ പിതാവിനെ പറ്റിയ അറിവുണ്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ അവിടെ 3-4 പഞ്ചായത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടിരുന്നാണ്. അങ്ങനെ വന്നപ്പോൾ അവർ അസാധുവാക്കേണ്ട, പി ജെ ഫ്രാൻസിസിന് വോട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഉണ്ടാണ് ഞാൻ ജയിച്ചത്. അല്ലെങ്കിൽ വോട്ട് തരാതെ അസാധുവാക്കിയിരുന്നാലും ചിലപ്പോൾ ഞാൻ ജയിക്കില്ലായിരുന്നു. വി എസിൻ്റെ പരാജയത്തോടെ ആര് മുഖ്യമന്ത്രിയാകും എന്ന ചോദ്യം ഉയർന്നു. പാർട്ടിയിലെ മുതിർന്ന നേതാവായ സുശീല ഗോപാലനെ ഔദ്യോഗിക പക്ഷം ഉയർത്തിക്കാട്ടി. ഔദ്യോഗിക പക്ഷത്തിൻ്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ സുശീല ഗോപാലൻ മുഖ്യമന്ത്രിയാകും എന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. പക്ഷേ ഇരുട്ടി വെളുക്കുന്ന സമയം കൊണ്ട് പാർട്ടിയിൽ അപ്രതീക്ഷിതമായ ചിലത് സംഭവിച്ചു. ജില്ലാ കമ്മിറ്റികളിൽ സമ്പൂർണ്ണ ആധിപത്യമുണ്ടായിരുന്ന വി എസിൻ്റെ ചരടുവലിയിൽ സുശീല ഗോപാലൻ പുറത്ത്. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളില്ലെന്ന് ഒന്നുകൂടി തെളിയിച്ച് E.K. നായനാർ വി എസ് പക്ഷത്തേക്ക് ചാഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഒരു അക്ഷരം മാറുന്നില്ല, കാരണം അന്ന് ഞാൻ ആവും എന്നുള്ള വിശ്വാസം, ഞാൻ നിൽക്കണമെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. പാർട്ടിയിൽ പിന്നെ നടന്ന ചർച്ചകളും എല്ലാം, ഇപ്പം ഗ്രൂപ്പ് 2 പോയല്ലോ, ഒന്നായല്ലോ. നിങ്ങളുടെ വീക്ഷണപ്പുറത്തിൽ, നിങ്ങൾ പ്രചരിപ്പിക്കുന്ന വീക്ഷണത്തിൽ 2 ഇപ്പം ഒന്നായി ഇല്ലടോ. ഇല്ലേ, നിങ്ങൾ മാറി മാറി എഴുതുന്നതിൽ ഞാൻ ഉത്തരവാദിയാണ്. മിന്നാൻ നേടിയതിന് വിപരീതമാണ് നിങ്ങൾ ഇപ്പോൾ എഴുതുന്നത്. ഞാനാ ഉത്തരവാദി, എഴുതുന്ന ആൾ ഊഹിച്ചോളൂ എന്നല്ലാതെ അല്ല. എന്നാണല്ലോ നിങ്ങൾ ഇപ്പൊ എഴുതുന്നത്? മറ്റേ എനിക്ക് എതിരായിട്ടുള്ള ഗ്രൂപ്പ് ഇപ്പൊ എന്റെ കൂടെ അല്ലേ? നിങ്ങൾ എഴുത്ത് നിങ്ങൾ തന്നെയാണല്ലോ തിരിച്ചും മറിച്ചും എഴുതുന്നത്. മിഞ്ഞാന്ന് എഴുതിയതിന് വിപരീതമായിട്ട് ഇന്ന് എഴുതുന്നത് നിങ്ങൾ തന്നെയാണല്ലോ, ഞാനല്ലല്ലോ. സംഭവാമി യുഗേ യുഗേ. കാര്യങ്ങൾ അതുകൊണ്ടൊന്നും തീർന്നില്ല. 98 പാലക്കാട് സമ്മേളനത്തിൽ മാരാരിക്കുളത്തെ തോൽവിക്ക് VS എണ്ണി പകരം ചോദിച്ചു. CITU പക്ഷത്തെ പ്രമുഖരായ MM ലോറൻസ്, BB ചെറിയാൻ, KN രവീന്ദ്രനാഥ്, O. ഭരതൻ, E. ബാലാനന്ദൻ തുടങ്ങിയവരെ VS വെട്ടിയെറിഞ്ഞു. VSന്റെ പടയോട്ടത്തിൽ തെറിച്ചു വീണത് CITU പക്ഷം മാത്രമായിരുന്നില്ല, അതുവരെ പാർട്ടിയിലെ അവസാന വാക്കായിരുന്ന EMS കൂടിയായിരുന്നു. സംഘടനയ്ക്കുമേൽ VSന്റെ ആധിപത്യം അത്രയ്ക്ക് പൂർണ്ണമായിരുന്നു. 2 നഷ്ടപ്പെട്ട സംസ്ഥാന സെക്രട്ടറി പദം VSനെ തേടിയെത്തി. പക്ഷേ ചടയൻ ഗോവിന്ദൻ തുടരട്ടെ എന്നായിരുന്നു VSന്റെ നിലപാട്. ചടയൻ ഗോവിന്ദൻ മരിച്ചപ്പോൾ വീണ്ടും VSനെ തേടി സെക്രട്ടറി പദമെത്തി. മുഖ്യമന്ത്രി കസേരയിലേക്ക് കണ്ണെറിഞ്ഞിരുന്നത് കൊണ്ടാകണം സീനിയോറിറ്റി മറികടന്ന് വിശ്വസ്തനായ പിണറായി വിജയനെ VS സംസ്ഥാന സെക്രട്ടറി പദം ഏൽപ്പിച്ചത്. വൈദ്യുതി മന്ത്രിസ്ഥാനം രാജിവെച്ച് പിണറായി 1998 പാർട്ടി സെക്രട്ടറിയായി. അതേ വർഷം EMS വിടവാങ്ങി. അപ്പോഴേക്കും CITU പക്ഷം ഏതാണ്ട് നാമാവശേഷമായി കഴിഞ്ഞിരുന്നു. ഈ സമയത്ത് കോൺഗ്രസിൽ K. കരുണാകരൻ സർവശക്തിയും ആയുധവും സമാഹരിച്ച് AK ആന്റണിക്കെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു. ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ പൂർണ്ണ പരാജയമാണെന്ന് ഞാൻ പറഞ്ഞാൽ വിരോധമുണ്ട്. 5 കൊല്ലത്തിനകത്ത് ഒരു അവിശ്വാസ പ്രമേയം
പോലും കൊണ്ടുവരാൻ സാധിക്കാത്ത കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചു. വിരോധം കൊണ്ടാണ് അതിനെ പറഞ്ഞ കാരണം. ഞാൻ ഈ ജനാധിപത്യത്തിനിടയിൽ നിൽക്കുമ്പോഴും ആ ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പറഞ്ഞാലത് വലിയൊരു കൂളിളക്കം ഉണ്ടാക്കാവുന്ന സംഗതിയാണ്. ഈ ഒരാളെ അവസാനിപ്പിച്ചാൽ പണ്ട് ഭസ്മാസുരൻ്റെ കഥ പറഞ്ഞത് ഓരോ തുള്ളി രക്തത്തിൽ നിന്നും കരുണാകരന്മാരുണ്ടാകും. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. രണ്ടായിരത്തി 2001 യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ ആന്റണി വീണ്ടും മുഖ്യമന്ത്രി. കരുണാകരൻ നിന്ന് ആന്റണിയിലേക്കും ഇ എം എസിന്റെ പിന്തുണയുള്ള സി ഐ ടി യു പക്ഷത്ത് നിന്ന് വി എസിലേക്കുമുള്ള അധികാര കൈമാറ്റം ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞിരുന്നു. പക്ഷേ രാജാക്കന്മാരെയും സാമ്രാജ്യങ്ങളെയും വീഴ്ത്തിയവരുടെ ഈ കഥയ്ക്ക് ഒരു ആന്റി ക്ലൈമാക്സ് കാലം കാത്തുവച്ചിരുന്നു. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ്. കെ കരുണാകരന്റെ രാജിക്ക് 10 വർഷത്തിന് ശേഷം എ കെ ആന്റണിയും കാലാവധി പൂർത്തിയാക്കാതെ മുഖ്യമന്ത്രി പദം രാജിവെച്ചൊഴിഞ്ഞു. വന്നതുപോലെ ദില്ലിക്ക് മടങ്ങേണ്ടിയും വന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഭൂരിപക്ഷം സീറ്റുകളിലും തോറ്റതിന്റെ പേരിലായിരുന്നു ഹൈക്കമാൻഡ് ആന്റണിയെ രാജിവെപ്പിച്ചത്. കെ കരുണാകരനെതിരെ പടം നയിച്ച ഉമ്മൻചാണ്ടി ഇപ്പോഴും വ്യക്തമല്ലാത്ത കാരണങ്ങളാൽ ഒരിക്കലും എ കെ ആന്റണി മന്ത്രിസഭയിൽ അംഗമായിരുന്നില്ല. ആന്റണി രാജിവെച്ചൊഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയായി അടുത്ത മുഖ്യമന്ത്രി. പിന്നെ കോൺഗ്രസിലെ അനിഷേധ്യ നേതാവ്. അന്ന് മുതൽ ആന്റണിയും അദ്ദേഹത്തിന്റെ പഴയ പടത്തലവനും അത്ര രസത്തിലല്ല എന്നാണ് അണിയറ കഥ. സി പി എമ്മിൽ രാജാവും പടത്തലവനും തമ്മിൽ പരസ്യമായി തന്നെ തെറ്റി. പിണറായി വി എസ് യുദ്ധം 2000 മുതലുള്ള പാർട്ടി ചരിത്രം തന്നെയായി. പി ബി മെമ്പർ എന്നുള്ള നിലയിൽ ഉള്ള ഒരു മാന്യതയോടുകൂടിയിട്ടുള്ള ഒരു വിമർശനം നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് എന്നെപ്പോലെ തന്നെ അദ്ദേഹത്തിനും ബാധകമാണ് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. സാമാന്യ മര്യാദ പാലിക്കണമെന്നാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. അതെല്ലാവർക്കും ബാധകമാണ്. എനിക്കും ബാധകമാണ്, അദ്ദേഹത്തിനും ബാധകമാണ്, ഞങ്ങളെ സഖാക്കൾക്ക് എല്ലാവർക്കും ബാധകമാണ്. സംസ്ഥാന കമ്മിറ്റി മുതൽ ബ്രാഞ്ച് തലം വരെ ആ ഏറ്റുമുട്ടൽ നീണ്ടു. വി എസ് ഇന്നും പാർട്ടിക്ക് പുറത്ത് ശക്തനാണ്, ജനകീയനാണ്. പക്ഷേ പാർട്ടിക്ക് പുറത്ത് മാത്രം. ഒരു കാലത്ത് പാർട്ടിയെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടിയിരുന്ന വി എസ് ഗ്രൂപ്പിന്റെ പൊടി പോലും ഇന്നില്ല. കോൺഗ്രസിൽ പഴയ ആന്റണി ഗ്രൂപ്പില്ലാത്ത പോലെ.